മനോഹരമായൊരു കുളമുണ്ട് കേട്ടോ. എല്ലാ കോവിലത്തുള്ള മാതിരി തന്നെ പയക്കുണ്ട്, കളിക്കുന്നത് കാഴ്ചയാണ്. നമുക്കൊരു ചെറുപ്രായ ചെന്നേമാരേ, ഞാൻ ഇന്നുള്ളത് നമ്മളെ മങ്കട 1000 നായിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പൊ എന്റെ ബാക്കിലുള്ളത് ഒരു ഇല്ലാണ്. അപ്പൊ ഈ ഇല്ലത്ത് ഏകദേശം 1000 നായുണ്ട്. കുറെ കാലങ്ങൾ മുമ്പ് ഫുഡ് ഉണ്ടാക്കിയെന്ന് അങ്ങനെ എന്താണ് പറയണത്. പക്ഷെ ഞാനിപ്പോ വന്ന് അതിനല്ല, ഞാൻ ഇവിടെ ഒരു കുതിര ഉണ്ട്, നമ്മളെ റാഷിദ് എന്ന് പറയും, മങ്കട റാഷിദ് എന്ന് പറയും, നമ്മളെ സുഹൃത്തും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ മുർത്താസ് എന്ന് പറഞ്ഞൊരു മെയിൽ കുതിര ഉണ്ട്, അതായത് മാർവാർ ഇനത്തിൽപ്പെട്ടൊരു കുതിര. പൊതുവെ നമ്മളെ നാട്ടില് പല കുതിരകളെയും കാണാനുണ്ട്. നമ്മളെ കേരളത്തില് പല സൈസ് കുതിരകളുണ്ടാവും. പക്ഷെ അധികവും ഒന്നെങ്കിൽ കാത്വാടി അല്ലെങ്കിൽ മാർവാരി അല്ലെങ്കിൽ സിന്ധി ഇങ്ങനെ ക്രോസ് ആയിട്ടൊക്കെയാണ് കുതിരകൾ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഉള്ളൊരു കുതിര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മാർവാരി ഇനത്തിൽ ക്വാളിറ്റിയിൽ പെട്ട ഒരു കുതിര നമ്മുടെ റാഷിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് മുർത്താസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിനെ പറ്റിയും അറിയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം ചെറിയൊരു പ്രായമുള്ളൊരു കുതിരയാണ്. നമുക്ക് ആദ്യം ആ കുതിരനും റാഷിനൊക്കെ ഒന്ന് പരിചയപ്പെടാം, എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് റാഷിനെ ചോദിക്കാം. അപ്പോൾ ആളിവിടെ ഉണ്ട്, ഇതാണ് നമ്മളെ മുർത്താസ് എന്ന് പറഞ്ഞ കുതിര. അപ്പൊ നമ്മള് റാഷിദ് ഉണ്ട്, റാഷിന്റെ അനിയനും പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ റാഷിന്റെ മുർത്താസ് എന്ന് പറഞ്ഞ കുതിര. റാഷി, ഇതിന് വാങ്ങിയിട്ട് ഇപ്പൊ എത്രയായി? രണ്ടേകാശം, രണ്ടര വർഷത്തോളം ഇതിനായി. ഒരു 10 മാസം പ്രായത്തിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ കുട്ടിയാകുമ്പോ വാങ്ങിയതാണ്. ചെറിയ കുട്ടിയാണ് അല്ലേ? എങ്ങനെയുണ്ട്, ആളെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നമ്മള് ആള് റൈഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എത്ര വയസ്സുണ്ട് റാഷി? പറഞ്ഞു 3.5 വയസ്സ്. മൂന്നേകാല വയസ്സ്. റൈഡിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഒരാളും പുറത്ത് കയറിയിട്ടില്ല. ഇല്ല, ഇതുവരെ കയറിയിട്ടില്ല. അപ്പൊ ഇതുപോലെ ആയിട്ടില്ല, ഏകദേശം 3.5 വർഷം. ഒരു 3.5 വയസ്സിന് ശേഷമാണ് നമ്മൾ റൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരാള് ഫ്രീ ആയിട്ട് നടക്കട്ടെ. ഫ്രീ ആയിട്ട് നടക്കട്ടെ അല്ലേ? അത് സംഭവം ശരി കേട്ടോ. നമ്മളെ ഇന്ത്യൻ കുതിരകളൊക്കെ പൊതുവെ തെറോബീഡ് പോലത്തെ കുതിരകളൊക്കെ 2.5 വയസ്സിലാണ് ട്രെയിനിങ്ങും കാര്യങ്ങളും തുടങ്ങും. കാരണം അത് റേസിംഗിൽ ഓടാനുള്ള കുതിരയും അത്യാവശ്യം സൈസും വലുപ്പം വരുന്നുണ്ടും, പിന്നെ അതിന് ഓട്ടുന്ന ആളുകൾ വളരെ സ്കെൽറ്റക്കാരാണ്. ഓൽക്കൊരു നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 40 ഹൈറ്റിന് മുകളിൽ പോയത്, അങ്ങനെ എന്തൊക്കെ റൂൾസും കാര്യം, അങ്ങനെ ഉള്ളവരാണ് ഓട്ട്. പക്ഷെ നമ്മൾ ഇന്ത്യൻ കുതിരകളെ പൊതുവെ 2.5 വയസ്സിൽ ഒരാൾ ട്രെയിനിങ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല തുടങ്ങാം. പക്ഷേ ഏറ്റവും നല്ല ഒന്ന് 3-3.5 വയസ്സുകളാണ്. അത് ആകുമ്പോഴാണ് നമ്മളൊരു കുതിരകൾ ഒന്നും കൂടി ഫിറ്റ്നസ്സും കാര്യങ്ങളും എത്തുക. പിന്നെ ഇതിനെ പുറത്ത് റൈഡ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഭയങ്കര ബോഡി ഉള്ളവരെ, കാരണം സ്കെൽറ്റ് ആളുകളൊക്കെ ആയിരിക്കും. നമ്മളെ ഒരു പർപ്പസിന് ഇഷ്ടത്തിനാണല്ലോ കുതിരനെ വാങ്ങുന്നത്, അല്ലാതെ റേസിങ്ങിന് കാരണമല്ല നമ്മൾ പൊതുവെ നമ്മളെ നാട്ടിൽ കുതിരകൾ വാങ്ങാറുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ, ഏകദേശം നമ്മളെ ഇന്ത്യൻ കുതിരകൾക്ക് ഏറ്റവും നല്ലത് 3 വയസ്സിൻ്റെ മുകളിൽക്ക് ട്രെയിനിങ് തുടങ്ങുന്നതാണ്. കാരണം റൈഡിങ് തുടങ്ങുന്നത് അതിന് മുന്നായിട്ട് നമുക്ക് കുതിരനെ ലഞ്ചിങ്ങും കാര്യങ്ങളും ചെയ്യിക്കാം. എന്നാൽ കുതിര അത്യാവശ്യം ഒരു ഫിറ്റ്നസ് എത്തും. പിന്നെ നമുക്കും ഏറ്റവും നല്ലത് അതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. തെറോബീഡൊക്കെ 2.5 വയസ്സിൽ തന്നെ എല്ലാം തുടങ്ങും, കാരണം അത് വലിയൊരു കുതിരയാവും. പിന്നെ അതിൻ്റെ പുറത്ത് കയറുന്ന ആളുകളും വളരെ സ്കെൽറ്റ് ആളുകളെ കയറും. പക്ഷെ അതിന് മുമ്പിൻ്റെ 2 വയസ്സാകുമ്പോൾ നമ്മൾ ലഞ്ചിങ്ങും കാര്യങ്ങളും തുടങ്ങണ്ടോ. അപ്പോൾ നമ്മൾ മുർത്താസിനെ, നമ്മൾ ഇതാണ് നമ്മളെ മങ്കരള റാഷിൻ്റെ അഭിമാനമായ മുർത്താസ് എന്ന് പറഞ്ഞ കുതിര. ഇപ്പൊ റാഷിന്റെ അനിയൻ കൂടി ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇതൊന്നും നോക്കല്. എല്ലാരും നോക്കും അല്ലെ, കുതിര എല്ലാവരുമായിട്ട് നോക്കും. നിങ്ങൾ പിന്നെ ഞായറാഴ്ച ഒഴിവ് ഉണ്ടാവുള്ളു അല്ലേ? അതുവരെ നിങ്ങളോ പഠിക്ക, പഠിപ്പഴിഞ്ഞു. അപ്പൊ ഇനി പഠിക്കൊക്കെ കുതിരൻ്റെ ഒപ്പം ഇങ്ങനെ ഉണ്ടാവാ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇവന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇതാണ്. ഏകദേശം 10 മാസമായപ്പോ കൊടുന്ന അല്ലേ, 1 വയസ്സായപ്പോ കൊടുന്ന കുട്ടിയാണ്. അപ്പൊ ഏകദേശം പോലെ അതില് 2.5 വർഷത്തിന്റെ അടുത്തോളമായി, ഏകദേശം 2.5 വർഷത്തോളമായി. നല്ലൊരു കുതിരയാണ്, റൈഡും കാര്യങ്ങളും തുടങ്ങിയിട്ടില്ല. പക്ഷെ നല്ലൊരു മാർവാർ ഇനത്തെ പെട്ടൊരു കുതിരയാണ്, കാരണം അതിന്റെ ബോഡി ഷേപ്പുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം 62 ഹൈറ്റ്, 62 മുകൾക്ക് കുതിര ഹൈറ്റ് ഉണ്ട്. ഏകദേശം ഒരു 64 ഹൈറ്റ് വരുന്നൊരു കുതിരയാണ്. നല്ലൊരു മാർവാർ ലുക്കിൽ തന്നെ കുതിര വന്നിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും നെക്കും കാര്യങ്ങളൊക്കെ അതേ ഒരു ഫിറ്റ്നസിൽ ആളെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവൻ്റെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുവെക്കാം. Thank you.
അവൻ്റെതായ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്ക് കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഷാള് നല്ല ഡീസൻ്റ് ആണ് കുതിര, വല്ല അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. മോനപ്പടെ നമ്മള് കഴിച്ചു വിട്ടതാ. അപ്പൊ മോന് ചില ക്യാപ്പുകൾക്ക് പോകാൻ വേണ്ടിയാണ് നാലു പാട്ട് ആളുകൾ നിന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് പറഞ്ഞല്ലോ അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഉള്ള നല്ല ബോഡിയുള്ള കുതിരയാണ്. നല്ലപോലെ അതിനെ നോക്കണുണ്ട് മൂപ്പര്, അതിനുള്ള തെളിവാണ് ഈ ബോഡിയും കാര്യങ്ങളൊക്കെ. ഏകദേശം 3.5 വയസ്സ് ആവാതെ മൂപ്പര് അതിനെ റെയ്ഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു 3.5 കിലോ റൂൾസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇപ്പോൾ റെയ്ഡിങ്ങിനൊരു ആള് ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് കറക്റ്റ് 3.5 ആയിട്ട് മൂപ്പര് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരാള് ഗേറ്റുമേ ആരും കാണാത്ത ലെവലിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ നാട്ടിലെ ഇഗ്വാന എന്ന് പറയും. നമ്മളൊക്കെ എക്സോട്ടിക് വിഭാഗത്തിൽ കാണുന്ന ഇഗ്വാനെന്ന് പറയില്ലേ, അതേമാതിരി ഇത് നാട്ടത്തെ ഇഗ്വാനാണ്. നല്ല ഇത് പറഞ്ഞു പോകുന്നത്. ഇപ്പം ഇവനെ കണ്ടപ്പോൾ രസമായിട്ട് തോന്നിയപ്പോൾ നമുക്ക് വീഡിയോ എടുത്താണ്. അപ്പോൾ മുർത്താസിൻ്റെ വീഡിയോ എടുക്കുന്ന ഇടയ്ക്ക് അവനെ കണ്ടാണ്. ആളെ വിളിച്ചാ കറക്റ്റ് വരും കേട്ടോ. ചെറിയ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്ക്. ചെറു അലമ്പ് എന്നല്ല, അതിൻ്റെതായ ഒരു കുതിരൻ്റെതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊടുത്തോ കൊടുത്തോ. അപ്പോൾ ഇവിടെ ഒരു കോവിലൊക്കെ ഉണ്ട്, വളരെ കാലം പഴക്കുള്ളൊരു കോവിലൊക്കെ ആണിത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുവെക്കാം ഇവിടുത്തെ ഓരോ സംഗതികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് കോവിലകം. അപ്പോൾ നമ്മൾ റാഷിനോട് ചോദിക്കാം, റാഷിൻ്റെ നാട്. റാഷി എന്താ ഇതിനെന്താ പറയുന്നു പറഞ്ഞു? സ്ഥലത്തിന് 1000 നാഴിപ്പടി എന്നാ പറയാ. ആ അതായത് നാഴിപ്പടി. ആ ഈ കോവിലത്ത് പണ്ട് 1000 നാഴി വെച്ചിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് ആ ഈ പേര് വരാൻ കാരണം. പേര് വരാൻ കാരണം അല്ലേ? ഇതിന് അല്ലേ? അതെ. ഇത് ഏകദേശം എത്ര കൊല്ലം? 100 വർഷത്തിന് മുകളിൽ വയ്ക്കണേ. കറക്റ്റ് അറിയില്ല, അറിയില്ല അല്ലേ. കുട്ടിക്കാലത്ത് ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെയാണ്, താമസമൊന്നും ഇല്ല, ഇല്ല ആരും ഇല്ലാതെ ആരില്ല അല്ലേ. ഇവിടെ കുടുംബമൊക്കെ വേറെ പുറത്ത് പുറത്താണ്, പുറത്താണ് അല്ലേ. അപ്പൊ ഇതാണ് കോവിൽ. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ജസ്റ്റ് നമുക്കിത് മൊത്തത്തിലും കാണാം. ഇവിടെ നല്ല അതിമനോഹരമായൊരു കുളം ഉണ്ട് കേട്ടോ. എല്ലാ കോവിലത്തുള്ള മാതിരി തന്നെ. അപ്പൊ ഇത് 1000 നായ്പടി എന്ന് ഇങ്ങോട്ട് പറയും. അപ്പൊ നമുക്ക് ഈ കോവിലൊക്കെ ഒന്ന് കാണാം. ഇതിൽ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലങ്ങനെ പ്രവേശിക്കാൻ പറ്റില്ല. എങ്കിലും ഈ പരിസരങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു കുളം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടൊരു കുളം ഉണ്ട്. നല്ല പയ്യല്ലാത്തുള്ള മാതിരി തന്നെ കുളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഏരിയ കാണുന്നുണ്ട്. അതൊക്കെ എന്താ സംഭവം നമുക്കറിയില്ല. ഭയങ്കര രസമാണ്. ഒരു പയ്യൊരു എന്താ പറയുക, ഭയങ്കര ഭംഗി കേട്ടോ ഇവിടെ ഒന്ന് കാണാൻ. ഇത് കണ്ടില്ലേ, ഭയങ്കര ഒരു ഭംഗിയോട് കൂടെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കുളം കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം.
ഇതിലെങ്ങനെയാണ് പോകല്ലേ? ആഹാ, ഇതിന്റെ ഉള്ളിലോട്ട്, ഈ വീടിന്റെ ഉള്ളിലോട്ടാ. പഴയ വലിയ രാജാക്കന്മാരും നമ്പൂതിരിമാരൊക്കെ അന്നത്തെ വലിയ വലിയ ആളുകളൊക്കെ നിന്ന സംഭവമാണ്. എന്താ ഇതാണ് കുളം, നമുക്കൊന്ന് കണ്ടോക്കാം. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി, ഇന്നിവിടെ താമസമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊക്കെ ഇത് ഒരു വൃത്തിഹീനമായി നിൽക്കുന്നത്. ഓ, അടിപൊളിയാണല്ലോ, നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ. നല്ലൊരു അടിപൊളി കുളം കേട്ടോ, കുളിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ. അപ്പൊ എന്താ നമ്മള് പറയാ, രാജകുടുംബത്തിലൊക്കെ ഉള്ള മാതിരി വേണ്ടില്ലേ. ആ പ്രൗഢയോട് കൂടെ തന്നെ ഉണ്ട് മൊത്തത്തില്. എന്തായാലും നമ്മള് റിട്ടേൺ കയറാണ്, വേണ്ടില്ല ഞങ്ങള്. എന്താ അതിന്റെയൊക്കെ ഒരു ഭംഗിയാണ്. കുറെ മുന്നൊരു ഷൂട്ടിംഗ് നടന്നോളൂന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു കിണർ കാണാൻ കഴിയും, പഴയൊരു കിണറാണ്. നമുക്കൊന്ന് കണ്ടോക്കാം, അങ്ങനെ ഉണ്ടോക്കാം. ഓ, അടിപൊളി വെള്ളാട്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമുക്ക് ഇല്ലത്തിന്റെ മൊത്തത്തിലൊരു വീഡിയോ നമ്മൾ കാണിച്ചുതരാം. ഇത് എത്രത്തോളം പഴക്കുണ്ട് കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് വരാൻ ചില ആളുകൾക്ക് പേടിയായിരിക്കും, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. എന്നാലും ഭയങ്കര രസമാണ് ഇവിടെ വന്ന് ഇരിക്കാൻ, ഭയങ്കര ഒരു രസമാണ്. നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ജസ്റ്റ് ഞാൻ ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ ബാക്ക് ഭാഗാട്ടോ, നമ്മൾ ഈ സൈഡിൽ കൂടെ വന്നിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് പയക്കുണ്ട് എന്ന് പറയുന്നു. പിന്നെ 1000 നായ് ഇത് എന്താണ് ഇതുകൊണ്ട് ഇവിടെ ഭക്ഷണം ഇരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ അത്രത്തോളം പണിക്കാരും അത്രത്തോളം ആളുകൾക്ക് ഭക്ഷണം ഒരുക്കാനുള്ള കഴിവുണ്ടെന്നോ, എന്തൊക്കെ ആയിട്ടാണ് വരുന്നതെന്നാ പറഞ്ഞത്. ഇതിന്റെ ചരിത്രം അറിയണ ആളായിട്ട് വന്നിട്ട് തന്നെ നമുക്ക് ഒരു വീഡിയോക്ക് ഉള്ളൊരു വകുപ്പ് തന്നെ ഇവിടെ ഉണ്ട്. നമ്മള് മുർത്താസിന്റെ വീഡിയോയും കാര്യങ്ങളായതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് കണ്ടുപോകുന്നു. നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ, വളരെ അതിമനോഹരമായ ഒരു ഏരിയ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ മുർത്താസിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പൊ ഇതാണ് നമ്മള് റാഷിന്റെ മുർത്താസ് എന്ന് പറഞ്ഞ കുതിര. നല്ലൊരു മാർവാർ ഇനത്തിൽപ്പെട്ടൊരു കുതിര കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിസോ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റാഷിനോട് പിരിയാ. റാഷി, ഓക്കെ, താങ്ക്സ്. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇതാണ് ഞങ്ങൾ ഇവിടെ കുട്ടികൾ കളിക്കുന്നത് കാഴ്ച കാണാം. ഈ പാടത്താണ് ഈ കുട്ടികൾ കളിക്കണം കേട്ടോ. പയ്യൊരു കാലം ഭയങ്കര രസമായൊരു കാലം. കുട്ടികള് പാടങ്ങളിൽ കളിക്കുന്നത് കാഴ്ചയാണിത്. നമുക്കൊരു ചെറുപ്രായൊക്കെ ഇങ്ങനെയാണ് ഭയങ്കര രസമുള്ളത് കാഴ്ചയാണിത്.